രണ്ട് മത്സ്യത്തൊഴിലാളികൾ ഇംഗ്ലീഷ് ചാനലിൽ മത്സ്യബന്ധനത്തിനായി ഇറങ്ങി. അവർ വല വിരിച്ചു. കുറച്ച് സമയത്തിനു ശേഷം തന്നെ മീൻ കുടുങ്ങിയെന്നവർക്ക് മനസ്സിലായി. വല പൊക്കുവാൻ അവർ തുടങ്ങി. എന്നാൽ അവരെത്ര ശ്രമിച്ചിട്ടും വല പൊങ്ങുന്നുണ്ടായിരുന്നില്ല. എന്തോ കാര്യമായി തന്നെ കുടുങ്ങിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവർ വീണ്ടും ശ്രമിച്ചു. അങ്ങനെ ഒരു വിധത്തിൽ അവർ വല പൊക്കി. പക്ഷേ വലയുടെ ഉള്ളിൽ അവർ പ്രതീക്ഷിച്ചതുപോലെ മത്സ്യങ്ങളൊന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. ഒരു മനുഷ്യന്റെ അഴുകിയ ജഡമായിരുന്നു അത്. കാഴ്ച കണ്ട ഉടൻ തന്നെ മത്സ്യത്തൊഴിലാളികൾ ഭയക്കുവാൻ ആരംഭിച്ചു. അവർ പെട്ടെന്ന് തന്നെ ബോട്ട് കരയിലേക്ക് തിരിച്ചു. പോലീസിനെ വിവരമറിയിച്ചു. വിവരമറിഞ്ഞ ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി. പോലീസ് മൃതദേഹം പരിശോധിക്കുവാൻ ആരംഭിച്ചു. മൃതദേഹത്തിൽ ചില മുറിവുകൾ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം ഒരു കൊലപാതകമാണെന്ന് പോലീസിന് മനസ്സിലായി. എന്നാൽ മൃതദേഹത്തിന്റെ പല ഭാഗങ്ങളും മത്സ്യങ്ങൾ ഭക്ഷിച്ചതുമൂലം അത് ആരാണെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പോലീസിന് ആകെ ലഭിച്ച ഒരു തെളിവ് ഒരു വാച്ചാണ്. പക്ഷേ അതൊരു സാധാരണ വാച്ചായിരുന്നില്ല, വളരെയധികം വിലമതിക്കുന്ന ഒരു റോളക്സ് വാച്ചായിരുന്നു അത്. വാച്ച് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. വാച്ചിലെ തീയതി എന്നത് ജൂലൈ 22 ആയിരുന്നു. സാധാരണയായി റോളക്സ് വാച്ചുകൾക്കൊരു പ്രത്യേകതയുണ്ട്. വെള്ളത്തിൽ കിടക്കുകയാണെങ്കിൽ വാച്ച് 48 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ പ്രവർത്തനരഹിതമാവുകയുള്ളൂ. അങ്ങനെ പോലീസിന് അത് മനസ്സിലായി. ജൂൺ 20 കൊല നടന്നിരിക്കുന്നത്. എന്നാൽ വാച്ചിൽ നിന്നും ഇനിയും തെളിവുകൾ ലഭിച്ചേക്കാമെന്ന് പോലീസ് കരുതി. ശേഷം വാച്ചുമായി അവർ ഒരു റിപ്പയർ ഷോപ്പിലെത്തി. അവിടെയുള്ള മെക്കാനിക്കിൽ നിന്നുമാണ് അവർക്ക് ആ വിവരം ലഭിക്കുന്നത്. ഓരോ റോളക്സ് വാച്ചിനും ഒരു സീരിയൽ നമ്പറുണ്ട്. ആ സീരിയൽ നമ്പർ ഉപയോഗിച്ച് അത് ആരാണ് വാങ്ങിയതെന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഉടൻ തന്നെ പോലീസ് റോളക്സ് വാച്ചിന്റെ ഷോറൂമിലേക്ക് എത്തി. തങ്ങളുടെ കയ്യിലുള്ള വാച്ച് അവർക്ക് കൈമാറി. അങ്ങനെ അവസാനം പോലീസ് ആ ഉത്തരം കണ്ടുപിടിച്ചു. റൊണാൾഡ് ജോസഫ് പ്ലാറ്റ് എന്ന വ്യക്തിയാണ് വാച്ചിന്റെ ഉടമ. ജോസഫ് പ്ലാറ്റാണ് മരണപ്പെട്ടിരിക്കുന്നത്. മാത്രവുമല്ല, അയാളുടെ അഡ്രസ്സും അവർ പോലീസിന് നൽകി. പോലീസ് ആ അഡ്രസ്സ് അന്വേഷിച്ച് കണ്ടെത്തി. ഒരു ഗ്രാമപ്രദേശത്തായിരുന്നു അത്. അവിടെ ആകെ 2 വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീടുകളിലൊന്നും തന്നെ നമ്പറുകളോ പേരുകളോ ഉണ്ടായിരുന്നില്ല. ഒരു വഴിയുമില്ലാതെ അവിടെ കണ്ട ആദ്യത്തെ വീട്ടിൽ പോലീസ് കയറുന്നു. വീട്ടുകാരനോട് കാര്യം പറയുന്നു. എന്നാൽ അതായിരുന്നില്ല അവരന്വേഷിക്കുന്ന വീട്. പോലീസ് അവിടെ നിന്നും തിരിച്ചിറങ്ങി. എന്നാൽ തിരിച്ചിറങ്ങുന്ന സമയത്താണ് വീട്ടുകാരൻ ആ ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത്? ഞങ്ങൾക്ക് ജോസഫ് പ്ലാറ്റ് എന്ന വ്യക്തിയുടെ വീട്ടിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ ഒരാൾ ആ വീട്ടിൽ താമസിക്കുന്നില്ലല്ലോ. ഡേവിഡ് ഡേവിസ് എന്നൊരാളാണ് അവിടെ താമസിക്കുന്നത്. വീട്ടുകാരന്റെ ആ വാക്കുകൾ പോലീസിൽ ചില സംശയങ്ങൾ ഉയർത്തി. ഉടനെ തന്നെ പോലീസ് അപ്പുറത്തെ ആ വീട്ടിലേക്ക് ചെന്നു. ഒരു മധ്യവയസ്കനാണ് വാതിൽ തുറന്നത്. പോലീസ് അയാളുടെ പേരും ഡീറ്റെയിൽസും മറ്റും പേപ്പറിൽ എഴുതി തരുവാൻ ആവശ്യപ്പെട്ടു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അയാൾ പോലീസിന് അത് എഴുതി നൽകി. എന്നാൽ അയാളുടെ ആ വിവരങ്ങൾ പോലീസിന് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മരിച്ചുപോയ ജോസഫ് പ്ലാറ്റിന്റെ ഡീറ്റെയിൽസ് ആയിരുന്നു അയാൾ പേപ്പറിൽ എഴുതിയിരുന്നത്. കേസ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലീസിന് ഒരു പിടിയും ലഭിക്കുന്നുണ്ടായിരുന്നില്ല. കേസിലെ നിഗൂഢത കൂടി വരികയായിരുന്നു. ജോസഫ് പ്ലാറ്റ് എന്ന സ്വയം വിശേഷിപ്പിച്ച ആ വ്യക്തിയെ പോലീസ് ചോദ്യം ചെയ്യുവാനാരംഭിച്ചു. എന്നാൽ ചോദ്യം ചെയ്യലിൽ പ്രത്യേകിച്ച് തെളിവുകൾ ഒന്നും തന്നെ പോലീസിന് ലഭിച്ചില്ല. പക്ഷേ അയാളുടെ മേൽ ചില സംശയങ്ങൾ പോലീസിനുണ്ടായിരുന്നു. കാരണം ആ റോളക്സ് വാച്ചിനെപ്പറ്റി ഒരു വിവരവും അയാൾക്കറിയില്ലായിരുന്നു. താൻ അങ്ങനെയൊരു വാച്ച് വാങ്ങിയിട്ടില്ല എന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞത്. അയാളുടെ വീട് പോലീസ് പരിശോധിക്കുവാൻ ആരംഭിച്ചു. ശേഷം അയൽക്കാരിൽ നിന്നും അയാളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു. അങ്ങനെയാണ് അവർക്ക് ആ പുതിയ ചില വിവരങ്ങൾ ലഭിക്കുന്നത്. മാസങ്ങളായി എനിക്ക് അയാളെ അറിയാം. വളരെയധികം സമ്പത്തുള്ള ആഡംബരമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ. വളരെയധികം വിലമതിക്കുന്ന ഒരു ആഡംബര യാട്ട് വരെ അയാൾക്ക് സ്വന്തമായിട്ടുണ്ട്. പല സമയങ്ങളിലും ഇംഗ്ലീഷ് ചാനലിൽ ഞാനത് കാണാറുമുണ്ട്. അവിടെയാണ് പോലീസിന് ഒരു സംശയം വന്നത്. അവർ ആ യാട്ടിനെക്കുറിച്ച്
കൂടുതൽ അയാളോട് ചോദിച്ചു. ഉടനെ തന്നെ പോലീസ് ആ യാട്ടിന്റെ ലോഗ് ബുക്ക് പ്ലാറ്റിന്റെ കയ്യിൽ നിന്നും ആവശ്യപ്പെട്ടു. അങ്ങനെ ആ ലോഗ് ബുക്ക് പരിശോധിച്ചപ്പോഴാണ് അവർക്കത് മനസ്സിലായത്. ജൂൺ 20, അതായത് കൊലപാതകം നടന്ന അതേ ദിവസം, അയാളുടെ യാട്ട് ഇംഗ്ലീഷ് ചാനലിൽ ഉണ്ടായിരുന്നു. ശേഷം പോലീസ് തെളിവുകൾക്കായി ആ യാട്ട് പരിശോധിക്കുവാൻ ആരംഭിച്ചു. പരിശോധനയ്ക്കിടയിലാണ് അവർക്ക് അതിൽ നിന്നും ചില മുടിനാരുകൾ ലഭിക്കുന്നത്. അവയെ DNA ടെസ്റ്റിന് പോലീസ് വിധേയമാക്കി. ടെസ്റ്റ് റിസൾട്ടിലൂടെയാണ് അവർക്കത് മനസ്സിലായത്. മരണപ്പെട്ടയാളുടെ DNA യും യാട്ടിൽ നിന്നും കണ്ടെത്തിയ DNA യും ഒന്നു തന്നെയാണ്. അങ്ങനെ കൊലപാതകി ആരാണെന്ന് പോലീസിന് മനസ്സിലായി. പോലീസ് ഉടനെ തന്നെ അയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുവാൻ ആരംഭിച്ചു. ആൽബർട്ട് വോക്കർ എന്നാണ് അയാളുടെ യഥാർത്ഥ പേര്. കാനഡയിലാണ് ജനിച്ചത്. സ്കൂൾ പഠനം പൂർത്തിയാക്കുവാൻ കഴിയാഞ്ഞതുമൂലം ചെറുപ്പകാലം തൊട്ടേ അയാൾ ചെറിയ ചെറിയ ജോലികളിൽ ഏർപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങണമെന്ന് അയാൾക്ക് ആഗ്രഹം വരുന്നത്. ശേഷം 1980 വോക്കർ ഫിനാൻസ് എന്നൊരു കമ്പനി അയാൾ ആരംഭിച്ചു. കമ്പനി വളരെയധികം വിജയകരമായിരുന്നു. അതുകൊണ്ട് തന്നെ കമ്പനി പുതിയതായി 6 ബ്രാഞ്ചുകളും സ്ഥാപിച്ചു. എന്നാൽ 1986 വോക്കർ നിക്ഷേപിച്ച ഒരു സ്റ്റോക്ക് ഡീൽ തകർന്നു. കമ്പനി വലിയൊരു നഷ്ടത്തിലേക്കാണ് പോകുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. കമ്പനിയിൽ ഇപ്പോൾ ആകെയുള്ളത് 70 കസ്റ്റമേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത $3.4 മില്യൺ. ആ പണം നഷ്ടപ്പെടുത്താൻ അയാൾ തയ്യാറായിരുന്നില്ല. പണവുമായി മാറി നിൽക്കുക എന്ന ആശയത്തിലേക്കാണ് അയാൾ അവസാനം എത്തിച്ചേർന്നത്. എന്നാൽ അയാൾക്കൊരു കുടുംബമുണ്ടായിരുന്നു അവിടെ. അന്ന് തന്നെ അയാൾ തൻ്റെ വീട്ടിൽ ചെന്നു. താൻ യൂറോപ്പിലേക്ക് മൂത്ത മകളുമായി ഒരു ട്രിപ്പ് പോകുന്നുവെന്നാണ് അയാൾ ഭാര്യയോട് പറഞ്ഞത്. ഭാര്യയ്ക്കതിൽ പ്രത്യേകിച്ച് അസാധാരണത്വം ഒന്നും തോന്നിയില്ല. അയാൾ പണവുമായി മകളുടെ കൂടെ യൂറോപ്പിലേക്ക് തിരിച്ചു. ആ സമയത്താണ് കമ്പനിയിലെ കസ്റ്റമേഴ്സ് ഈ വിവരം അറിയുന്നത്. അവരെല്ലാവരും തന്നെ അയാൾക്കെതിരെ കേസ് കൊടുക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ കാനഡയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ അയാളുടെ പേരും ഇടം പിടിച്ചു. ആൽബർട്ട് ഇംഗ്ലണ്ടിലെത്തിയ ഉടൻ തന്നെ തൻ്റെ പേര് അയാൾ മാറ്റിയിരുന്നു. ഡേവിഡ് ഡേവീസ് എന്ന ഒരു പേര് അയാൾ സ്വീകരിച്ചു. മാത്രവുമല്ല, തൻ്റെ മൂത്ത മകളെ ഭാര്യയായിട്ടായിരുന്നു മറ്റുള്ളവരുടെ മുൻപിൽ അയാൾ പരിചയപ്പെടുത്തിയിരുന്നത്. അങ്ങനെ ഒരു കുടുംബമെന്ന രീതിയിൽ മറ്റുള്ളവരുടെ മുൻപിൽ അവർ അവിടെ ജീവിക്കുവാൻ ആരംഭിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അയാൾക്ക് അവിടെ നിന്നും ഒരു സുഹൃത്തിനെ ലഭിക്കുന്നത്. റൊണാൾഡ് പ്ലാറ്റ് എന്നാണ് അയാളുടെ പേര്. ഒരു TV റിപ്പയർ ഷോപ്പിൻ്റെ ഉടമയാണ് അയാൾ. എന്നാൽ അയാളുടെ വലിയ ഒരു ആഗ്രഹം കാനഡയിൽ ഒരു സംരംഭം തുടങ്ങുക എന്നതാണ്. അയാളുടെ ഈ താല്പര്യമാണ് വോക്കറെ അയാളിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. പ്ലാറ്റിൻ്റെ ഷോപ്പിൽ വോക്കർ കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ അവർ പാർട്ട്നേഴ്സായി മാറി. അവരുടെ ഷോപ്പ് പതിയെ പതിയെ വളരുവാനും ആരംഭിച്ചു. ആവശ്യത്തിന് പണമെല്ലാം കയ്യിൽ വന്നപ്പോഴാണ് റൊണാൾഡ് പ്ലാറ്റ് തൻ്റെ പഴയ ആഗ്രഹം സഫലമാക്കുന്നതിനെപ്പറ്റി ആലോചിക്കുന്നത്. അങ്ങനെ അയാൾ കാനഡയിലേക്ക് പോകുവാൻ ഒരുങ്ങുന്നു. ഒരു ഇലക്ട്രോണിക് ഷോപ്പ് തുടങ്ങുവാനാണ് പ്ലാൻ. കാനഡയിലേക്ക് പോകുവാനുള്ള ടിക്കറ്റുകളും മറ്റ് ചിലവുകളുമെല്ലാം വോക്കറായിരുന്നു എടുത്തിരുന്നത്. പക്ഷേ പോകുന്നതിന് മുൻപ് വോക്കർ അയാളിൽ നിന്നും ചില ഡീറ്റെയിൽസ് വാങ്ങിയിരുന്നു. പ്ലാറ്റിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ്, ഒപ്പ്, ജനന സർട്ടിഫിക്കറ്റ് മുതലായ എല്ലാ വിവരങ്ങളും അയാളിൽ നിന്നും വോക്കർ സ്വന്തമാക്കി. കുടുംബസമേതം പ്ലാറ്റ് കാനഡയിലേക്ക് യാത്രയായി. അവിടെ ബിസിനസ്സും ആരംഭിച്ചു. എന്നാൽ അതേസമയം ഇംഗ്ലണ്ടിൽ ഡേവിഡ് ഡേവീസ് എന്ന പേരിൽ ജീവിക്കുന്ന ആൽബർട്ട് റൊണാൾഡ് പ്ലാറ്റ് എന്ന പുതിയ ഐഡൻറ്റിറ്റിയിലേക്ക് മാറുകയായിരുന്നു. പ്ലാറ്റിൻ്റെ ബിസിനസ്സും മറ്റു കാര്യങ്ങളുമെല്ലാം വോക്കർ നോക്കി നടത്തുവാൻ ആരംഭിച്ചു. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. കാനഡയിലെ റൊണാൾഡ് പ്ലാറ്റിൻ്റെ ബിസിനസ് നഷ്ടത്തിലാവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോകുവാൻ അയാൾ തീരുമാനിച്ചു. എന്നാൽ വിവരമറിഞ്ഞ വോക്കറിന് വലിയൊരു ഞെട്ടലാണുണ്ടായത്. കാരണം റൊണാൾഡ് പ്ലാറ്റിൻ്റെ ഐഡൻറ്റിറ്റിയിലാണ് വോക്കർ ഇംഗ്ലണ്ടിലിപ്പോൾ ജീവിക്കുന്നത്. പ്ലാറ്റ് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാകുന്നത് താനായിരിക്കുമെന്ന് അയാൾക്ക് മനസ്സിലായി. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്ന് അയാൾക്ക് തോന്നി. അയാൾ അതിനായുള്ള ആലോചനയിലേർപ്പെട്ടു. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ റൊണാൾഡ് പ്ലാറ്റ് ഇംഗ്ലണ്ടിലെത്തി. ശേഷം വോക്കറുമായി അയാൾ മീറ്റ് ചെയ്തു. ആ ഒരു സമയത്ത് തന്നെ വോക്കർ ഒരു ഫിഷിംഗ് ട്രിപ്പ് പോകുന്ന കാര്യം പ്ലാറ്റിനോട് സൂചിപ്പിച്ചിരുന്നു.
പ്ലാറ്റിന് അത് സമ്മതമായിരുന്നു. അടുത്ത ദിവസം തന്നെ അവർ അതിനായി വോക്കറിന്റെ യാട്ടിൽ കടലിലേക്ക് ഇറങ്ങി. കുറച്ച് ദൂരം ചെന്നപ്പോൾ അവർ യാട്ട് നിർത്തിയിട്ടു. ശേഷം അവർ സംസാരിക്കുവാൻ ആരംഭിച്ചു. ആ സംസാരത്തിന്റെ ഇടയിൽ വെച്ചാണ് വോക്കർ അയാളെ ബോധരഹിതനാക്കുന്നത്. ശേഷം ഒരു ആങ്കറിൽ പ്ലാറ്റിന്റെ മൃതശരീരം കെട്ടി. അവസാനമായി അയാൾ ആ മൃതശരീരം കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ചോദ്യം ചെയ്യലിന് ശേഷം ആൽബർട്ടിനെ കോടതിയിൽ ഹാജരാക്കി. കോടതി 20 വർഷം ജീവപര്യന്തമാണ് അയാൾക്ക് മേൽ ചുമത്തിയത്. ശേഷം 2005 ഇംഗ്ലണ്ട് പോലീസ് അയാളെ കാനഡ പോലീസിന് കൈമാറി. അവിടെയും അയാൾക്ക് ജീവപര്യന്തം തന്നെ വിധിച്ചു.